ഒരു മാർബിൾ വർക്കിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന സെക്ഷനാണ് കേട്ടോ ഇത്. ഓയിൽ പോളിഷിങ്. ഓയിൽ പോളിഷിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ക്വാളിറ്റി ഓയിൽസ് വാങ്ങിയിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ബഫ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി സെറ്റായി കല്ലിനകത്തോട്ട് പിടിച്ചതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഓയിലും വാക്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി കളയുന്ന പ്രോസസ്സാണ് കേട്ടോ ഇത്. ഇത് കല്ലിനെ സാധാരണഗതിയിൽ നമ്മൾ വെള്ളം കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊക്കെ വരുന്ന ആ ഫിനിഷിങ് നമുക്ക് എന്നാണ് നമ്മൾ വർക്ക് ഫൈനൽ ചെയ്യുന്ന ആ സമയത്ത് തന്നെ കാണിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കല്ലിനകത്ത് നമ്മൾ 100% പോളിഷിങ് ചെയ്തത് കഴിഞ്ഞ ശേഷം എക്സ്ട്രാ ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ പല ആളുകളും ഇത് മാത്രം ചെയ്തിട്ട് പോളിഷ് കുറച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളിത് ഫുൾ പോളിഷിങ് വർക്കെല്ലാം കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഇത് ചെയ്ത കല്ലിനകത്ത് തന്നെ നമുക്ക് ഫുൾ പോളിഷിങ് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു പൂപ്പൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് നമ്മൾ തുടച്ച് തുടച്ച് പച്ചവെള്ളം കൊണ്ട് ഒരാഴ്ചയൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉമ്മിക്കരിയൊക്കെ ഇട്ടിട്ട് തുടയ്ക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് കുറച്ച് കാലം കൊണ്ട് ഇതിൻ്റെ ഈ ഓയിൽ പോളിഷ് പുറത്ത് പോയി നമ്മുടെ കല്ലിൻ്റെ നാച്ചുറലായിട്ടുള്ള പോളിഷിങ് പുറത്തോട്ട് വരും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊരു വൃത്തിയായി കാണാനുള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ നമ്മളെല്ലാ ഫൈനൽ വർക്കുകളെല്ലാം കഴിഞ്ഞ ശേഷം ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഓയിൽസ് ഉപയോഗിക്കാറുണ്ട്. യോയോ ഉപയോഗിക്കാറുണ്ട്, ടിനെക്സ് ഉപയോഗിക്കാറുണ്ട്, പല കല്ലിനും പല രീതിയിലാണ് ഉപയോഗിക്കാറ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീട് ഏകദേശം 900 സ്ക്വയർ ഫീറ്റുള്ള വീടായിരുന്നു. ഇവിടെ വിരിച്ചിട്ടുള്ള മാർബിൾ സാവറാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പോൾ ശരി എന്നാൽ പുതിയൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. താങ്ക് യു. ബൈ ബൈ.